മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ തുടർച്ചയായി അപകടത്തിൽപ്പെടുന്ന സംഭവത്തിന് പരിഹാരം കാണാൻ മന്ത്രിമാർ സംയുക്ത യോഗം ചേർന്നു. മന്ത്രിമാരായ സജി ചെറിയാൻ, വി ശിവൻകുട്ടി, ആന്റണി രാജു, ജി ആർ അനിൽ എന്നിവരാണ് സെക്രട്ടേറിയറ്റിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് പരിഹാര നടപടികൾ പ്രഖ്യാപിക്കുമെന്നും യോഗത്തിൽ തീരുമാനിച്ചു. മുതലപ്പുഴയിൽ മത്സ്യബന്ധനം ഓട്ടുമറിഞ്ഞ് കഴിഞ്ഞ ദിവസം 4 പേർ മരിച്ചതിനു പിന്നാലെ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കങ്ങൾ. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ തുടർച്ചയായി അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ പരിഹാരം കാണാനാണ് മന്ത്രിമാർ സംയുക്ത യോഗം ചേർന്നത്. അദാനിയുമായി ഉണ്ടാക്കിയ കരാർ 2024 വരെ നിലനിൽക്കുകയാണെങ്കിലും കരാറിന്റെ ഭാഗമായി മണ്ണും കല്ലും നീക്കം ചെയ്ത് ബെൻസിലിനും ചാനലിനും പൊടിയിട്ട് കരാർ പ്രകാരമുള്ള ആഴം ഉറപ്പാക്കാൻ തീരുമാനിച്ചു. അത് 100% നടപ്പാക്കാൻ സാധ്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. നാളെ രാവിലെ അദാനി കമ്പനി ഭാരവാഹികളുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തരമായി മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖത്ത് അടിഞ്ഞുകൂടുന്ന മണ്ണ് നീക്കുന്നതിനായി സ്ഥിരം സംവിധാനം ഉണ്ടാകുവാൻ സാൻഡ് ബൈപാസിംഗ് സംവിധാനം ഉറപ്പാക്കും. ഇത്രയും പെട്ടെന്ന് ടെൻഡർ ചെയ്ത് നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. പുഴിയുടെ ഇരുകരകളിലെ വെളിച്ചക്കുറവ് പരിഹരിക്കാനായി ആധുനികമായ ലൈറ്റ് സംവിധാനം ഉണ്ടാക്കുവാൻ ചർച്ചയിൽ തീരുമാനിച്ചു. മുതലപ്പുഴയിൽ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായങ്ങളും സംരക്ഷണവും നൽകാൻ മന്ത്രിമാരുടെ സംയുക്ത യോഗത്തിൽ തീരുമാനമായി.